മുട്ടച്ചോറാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ചോറും മുട്ടയും കൂടെ സമാസമം നിൽക്കണം. ആ മുട്ടച്ചോറ് കണ്ടോ, അടിപൊളി സാധനമാണ്. ഒരു 25 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടച്ചോറ് ഉണ്ടാക്കാൻ പോവാ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ആദ്യമേ അരി ഒന്ന് വേവിച്ചെടുക്കുക. തീ ഒന്ന് കത്തിക്കാൻ പോവാ. ചരുവം നോക്കുക. കുറച്ച് വെള്ളം. വെള്ളം തിളച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിടുക. ഇന്ത്യയായിട്ട് 2.5 കിലോ അരിയാണ് എടുത്തേക്കുന്നത്. ഒരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിരുന്നേ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിനകത്ത് ഉപ്പ് ഇട്ട്, അതാണ്ട് ഈ അരി അതിനകത്തോട്ട് ഇടാൻ പോവുക. ഊറ്റിയെടുത്ത അരി അതിനകത്തോട്ട് ഇടാൻ പോവുക. കട്ട ഉത്താവുന്ന ഇളക്കി കൊടുക്കണം. എളുപ്പം ഒന്ന് തിളക്കി. എഗ്ഗ് റൈസ് ആകുമ്പോൾ അരി വെന്തോടായിരുന്നു. മസാലയൊക്കെ ഇതിൻ്റെ മസാലയെല്ലാം കൂടി ഇട്ട് ഇളക്കി കൂട്ടുന്നത്. അന്നേരം ഇളക്കുമ്പം പൊടിഞ്ഞു പോരുത് ചോറ്. അരി വെന്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു പാത്രത്തിനകത്തോട്ട് കോരി മാറ്റാൻ പോവുക. ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാനും വേണ്ടി ഉരുളി വെക്കുക. ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക്. ലേശം കറിവേപ്പില. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് പച്ചമുളക്. ഇത് ഇത്രയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചുമക്കണം. 1 കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. സവാള ഒരുവിധം ചുവപ്പ് കളറാണ്. ഇതിനകത്തോട്ട് കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. 1 സ്പൂണ് ഉപ്പ്. ബീൻസും ക്യാരറ്റും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വാടണം. ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് മസാല ഐറ്റം ചേർക്കാൻ പോവുക. 1-2 സ്പൂണ് മുളക് പൊടി. കാശ്മീരി ചില്ലിയാണ്. 2 സ്പൂണ് ഇട്ടാൽ. 1.5 സ്പൂണ് മല്ലിപ്പൊടി. 1.5 സ്പൂണ് മഞ്ഞപ്പൊടി. ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. മസാല എല്ലാം മുരിഞ്ഞിട്ടുണ്ട്. 2 സൈഡിലോട്ട് മാറ്റിക്കൊണ്ട് ഇതിൻ്റെ നടുക്കോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കുക. 25 മുട്ടയാണ് പൊട്ടിച്ചെടുത്തേക്കുന്നത്. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെക്കണം. കുറച്ച് നാരങ്ങ നീര്. 1-2 നാരങ്ങയുടെ നീര് ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ഒരുവിധം വേവായിട്ടുണ്ട്. ഇതിനകത്തോട്ട് ചോറ് തട്ടി കൊടുക്കുക. ചോറ് വെച്ച് വെച്ചേക്കുന്ന ചോറ് ഇതിനകത്തോട്ട് തട്ടി കൊടുക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചോറും മുട്ടയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം. നല്ല കളർ വരണം. ഇതിനകത്ത് രണ്ടുകൂട്ടം സാധനം കൂടെ ചേരാനുണ്ട്. 1 സ്പൂണ് കുരുമുളക് പൊടി. കുറച്ച് മല്ലിയില. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണത്. ചോറും മുട്ടയും കൂടെ സമാസമം നിൽക്കണം. ആ മുട്ടച്ചോറ് കണ്ടോ, അടിപൊളി സാധനമാണ്. ഇനി തീ അങ്ങ് ഓഫ് ചെയ്യാം. മുട്ടച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിനകത്തോട്ട് ടേസ്റ്റ് ചെയ്യാൻ വിളമ്പുക. നല്ല മണമൊക്കെയാണ് മുട്ടച്ചോറ്. നല്ല അടിപൊളി ചോറാണ്. കറക്റ്റ് കളറും ഒക്കെ. മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ശകലം അച്ചാറ്. ശകലം സലാഡും കൂടി ഇതിൻ്റെ കൂടെ വെക്കുക.
മതിയോ? ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാ. ആ നാരങ്ങയും ഒക്കെ കൂട്ടി അങ്ങോട്ട് മുട്ടച്ചോറ് ടേസ്റ്റ് ചെയ്യുക. മോനങ്ങോട്ട് വരി തന്നെ. നാരങ്ങയും സലാഡും ചോറും കൂടെ ഉണ്ടല്ലോ, അടിപൊളി സാധനം കേട്ടോ. അതെല്ലാം കൂടെ ഒന്ന് പെരട്ടി അങ്ങോട്ട് തിന്നണം. എന്താ ടേസ്റ്റ് ആണെന്നറിയോ? കാശേ ചോറ് എങ്ങനെയുണ്ട്? മുട്ടച്ചോറും സലാഡും നാരങ്ങയും എല്ലാം കൂടെ ഒരു പിടി പിടിക്കാം ഇല്ലയോ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാധനം കേട്ടോ. മോനെ എങ്ങനെയുണ്ട് മുട്ടച്ചോറ്? മോന് ഇഷ്ടപ്പെട്ടോ? ഇത് എന്നും വൈകിട്ട് അമ്മയോട് പറയണം, ഇത് ഉണ്ടാക്കി തരാൻ കേട്ടോ. ഏ എന്തുവാ പപ്പടവും ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. രണ്ട് മുട്ട എടുത്ത് ഇച്ചിരി അരി എടുത്ത് എളുപ്പം ഒന്ന് ഉണ്ടാക്കി തരാൻ പറയണം. എളുപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. മുട്ടച്ചോറ് എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി, സൂപ്പർ.